സഭയുടെ വിജിലൻസ് പരിശോധനകളുടെ എണ്ണം കൂടുന്നു. കഴിഞ്ഞ ദിവസം മുൻ ഭരണസമിതിയുടെ കാലത്ത് 29-ാം വാർഡിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് കായംകുളം നഗരസഭ 29-ാം വാർഡിൽ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ നിർമ്മാണത്തിലെ അഴിമതി സംബന്ധിച്ചുണ്ടായ പരാതിയിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. സംഘത്തിൻ്റെ പരിശോധനയിൽ ലൈറ്റുകൾ സ്ഥാപിച്ച തൂണിന് ഗുണനിലവാരമില്ലാത്തതും വില കുറഞ്ഞതും നഗരസഭ എസ്റ്റിമേറ്റിൽ നിഷ്കർഷിച്ച രീതിയിലല്ല നിർമ്മാണം നടത്തിയതെന്നും കണ്ടെത്തിയതായി മുനിസിപ്പൽ UDF പാർലമെന്ററി പാർട്ടി ലീഡർ സി ഭാഷ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം സസ്യമാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് വിജിലൻസ് വന്നതെങ്കിൽ കഴിഞ്ഞ LDF ഭരണകാലത്ത് 29-ാം വാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ എന്ന വ്യാജേനെ അവർ സ്ഥാപിച്ച LED ലൈറ്റുകളെക്കുറിച്ച് പരിശോധിക്കാനാണ് ഇന്ന് വിദഗ്ധ സംഘം എത്തിയിട്ടുള്ളത്. രാവിലെ 11 മണിക്ക് എത്തിയ സംഘം ഏതാണ്ട് 1 മണിയോടുകൂടി ആ വാർഡിലെത്തി ആ വാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകൾ പരിശോധിക്കുകയും ചെയ്തു. ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് എന്ന നിലയിൽ കൊടുത്തിട്ടുള്ള ലൈറ്റിന് 1 ലക്ഷം രൂപ വെച്ചാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അവർ പരിശോധിച്ചപ്പോൾ അവിടെ 3 LED ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ഹൈ ഡെൻസിറ്റി ഉള്ള അലൂമിനിയം പൈപ്പുകൾ സ്ഥാപിക്കേണ്ടതിന് പകരം അവിടെ ഇരുമ്പിൻ്റെ പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവർ കണ്ടെത്തിയതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കുറ്റം എന്ന് പറയുന്നത് അവർ സ്ഥാപിക്കാൻ കൊടുത്തിരുന്ന ലൈറ്റ് പോസ്റ്റിന്റെ നിലവാരത്തിലുള്ള പോസ്റ്റല്ല. വരും ദിവസങ്ങളിലും മറ്റു മേഖലകളെ സംബന്ധിച്ചും അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കായംകുളം.